തുടർന്ന് ഒരു 8-9 മാസം വളർച്ചയായ സമയത്ത് നന്നായി പൂത്തു എങ്കിലും നിറയെ പൂവുണ്ടായി എങ്കിലും വളരെ കുറച്ച് കായകൾ മാത്രമാണ് പിടിച്ച് കിട്ടിയത്. ഓരോ തൈകളിലും ഒരു 8-10 കായകൾ വീതം ഉണ്ടായി കിട്ടി, ബാക്കിയൊക്കെ പൂവെല്ലാം പൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ആ കായകൾ നമ്മൾ വിളഞ്ഞ് വിളവെടുത്തതിൻ്റെ ശേഷം ഉടനെ തന്നെ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും നന്നായിട്ട് പൂ പിടിച്ചുവെങ്കിലും ഒരു കാ പോലും പിടിച്ചു കിട്ടിയില്ല. ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പൂ മുഴുവൻ പൊഴിഞ്ഞു പോയത്. അതിൻ്റെ ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ ചൂടും വെയിലും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് നിറയെ പൂവുണ്ടായി. ഇപ്പോൾ നിറയെ ചെറിയ കായകൾ കാണാനുണ്ട്. ഇവിടെ നമ്മൾ 25 തൈകളാണ് നിരനിരയായിട്ട് നട്ടിട്ടുള്ളത്. ഈ തൈകളെ നമ്മൾ നടാനായിട്ട് പ്രത്യേക ഒരു സ്ഥലമൊന്നും ഒരുക്കിയിട്ടില്ല. ഇവിടെ വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവ് കൃഷി ചെയ്തിട്ടുള്ള പറമ്പിൻ്റെ സൈഡിലൂടെ ഒരു പരീക്ഷണം പോലെ നമ്മൾ നട്ടുനോക്കിയതാണ് 25 തൈകൾ. അതിൻ്റെ മറുവശം റോഡാണ്, റോഡിൻ്റെ സൈഡിലാണിത്. അതിൻ്റെ മുകളിലൂടെ ഇലക്ട്രിക് ലൈനും പോകുന്നുണ്ട്. അപ്പം വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്ത് നമ്മളിതിനെ ഒന്ന് വളർത്തി നോക്കുന്നതാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു മുരിങ്ങത്തൈ തീർച്ചയായിട്ടും നട്ടു വളർത്തേണ്ടതാണ്. അങ്ങനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി തൈ നടുന്നത് മുതൽ അത് പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ പടർത്തി വളർത്തി എളുപ്പത്തിൽ തന്നെ കായുണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ശ്രദ്ധിച്ച് കാണുക, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. മുരിങ്ങയ്ക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടണം. നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം മുരിങ്ങത്തൈ നടാൻ. അതുപോലെ തന്നെ ഇതിന് നന വളരെ കുറച്ച് മതി. മഴക്കാലത്ത് 1-2 ദിവസം അടുപ്പിച്ച് ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ തന്നെ ഇതിൻ്റെ വേര് ചീഞ്ഞ് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല നീർവാർച്ചയുള്ള സ്ഥലം വേണം ഇതിന് നടാനായിട്ട് തിരഞ്ഞെടുക്കാൻ. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതിന് കുഴിയെടുത്ത് നല്ല രീതിയിൽ അടിവളം കൊടുത്ത് തൈ നട്ട് വളർന്നു വരുന്ന സമയത്ത് ചെറിയ തോതിൽ നന വേണം. നന കൂടുതലാവരുതെന്ന് മാത്രം, മിതമായിട്ടുള്ള നന കൊടുത്ത് വളർത്തിക്കൊണ്ട് വരണം. മുരിങ്ങയ്ക്ക് തീരെ നന വേണ്ട എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയില്ല. നമ്മളിവിടെ നനയ്ക്കുന്നുണ്ട്. പൂവ് ഉണ്ടായി അത് കാ പിടിക്കുന്ന സമയത്ത് നന കുറയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മറ്റുള്ള വിളകൾക്ക് നനയ്ക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നട്ടിരിക്കുന്ന ആയതുകൊണ്ട് നന ഒഴിവാക്കാൻ പറ്റില്ല, നനയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഇതിന് തൈ നട്ട് അത് വളർന്നു വരുന്ന അവസരത്തിൽ ഇതിനെ എങ്ങനെയാണ് പ്രൂൺ ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒതുക്കി ഉയരം കുറച്ച് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പത്തിൽ വളർത്തിക്കൊണ്ട് വന്ന് അതിനെ പെട്ടെന്ന് തന്നെ അതിന് പൂവും കായും ആക്കിയെടുക്കുന്ന രീതി. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരിക്കുന്നത്. തൈ നട്ട് ഈ കാണുന്ന രീതിയിൽ ഇതിപ്പോൾ 1.5 വർഷം കൊണ്ട് ഇങ്ങനെ പടർന്നു വന്നിരിക്കുന്നത്. അത് 5-6 പ്രാവശ്യം ഇതിൻ്റെ തലപ്പ് മുറിച്ച് കമ്പുകൾ വെട്ടി പ്രൂൺ ചെയ്ത് ഒതുക്കി വളർത്തിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ഒറ്റത്തടിയായിട്ട്, സാധാരണ നമ്മൾ മുരിങ്ങ മരം കമ്പ് നട്ടിലുള്ള നാടൻ മുരിങ്ങ ഇനങ്ങളൊക്കെ കാണാം, ഒരുപാട് ഉയരത്തിലേക്ക് പോയി അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവസാനം നമുക്ക് കാ പറിക്കാനായിട്ട് അതിൻ്റെ കൊമ്പ് വെട്ടി മാറ്റിയിട്ട് പറിക്കേണ്ട അവസ്ഥ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിവിടെ അങ്ങനെയുള്ള മുരിങ്ങ പറമ്പിലുണ്ട്. ഇത് കണ്ടോ, ഈ രീതിയിൽ ഇതിനെ ഒതുക്കി താഴെ നിന്ന് ഒരുപാട് ശിഖരങ്ങളാക്കിയിട്ട് പടർത്തി വളർത്തിയിരിക്കുന്നത്. ഈ കാണുന്ന മരം, ഈ ആദ്യത്തെ മരം ശ്രദ്ധിക്കുക. ഓരോ മരം എല്ലാം ഒന്നും ഒരുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇത് വളർന്ന് ആദ്യത്തെ തൈ വളർന്ന് ഒരു 5 അടിയോളം ഉയരം വരുന്ന സമയത്ത് അടിയിൽ നിന്ന് ഒരു 1.5 അടി ഉയരത്തിൽ അതിൻ്റെ താഴ്ത്തടി ഒറ്റത്തടിയായിട്ടാണ് ആദ്യം വളർന്നു വരുന്നത്. അത് 1.5 അടി നിർത്തിയിട്ട് ബാക്കി നമ്മൾ മുറിച്ചു മാറ്റിയതാണ്. അപ്പോഴേക്കൊരു 3 മാസത്തെ പ്രായം ആയിട്ടുള്ള തൈയാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ മുറിച്ചു മാറ്റുമ്പോൾ ധാരാളം കിളിപ്പുകൾ പെട്ടെന്ന് തന്നെ വരും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ മുറിച്ചു മാറ്റുന്ന ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്യണം, വെള്ളം ഇറങ്ങിയിട്ട് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ മുറിച്ചു മാറ്റുന്ന സ്ഥാനത്ത് ധാരാളം കിളിപ്പുകൾ വരും. അതിൽ ഒരു 2-3 കിളിർപ്പുകൾ നല്ല പിന്നെ വളർച്ചയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു 3 കിളിർപ്പ് അല്ലെങ്കിൽ 4 കിളിർപ്പ് നമ്മൾ നിർത്തിയിട്ട് ബാക്കി ഒടിച്ചു കളയുക. അങ്ങനെ നമ്മൾ നിർത്തിയിട്ടുള്ള ആ കിളിർപ്പുകൾ ഒരു 3 എണ്ണം എങ്കിലും മിനിമം വേണം. അങ്ന്നെ അത് 3 ഭാഗത്തേക്ക് അല്ലെങ്കിൽ 4 ഭാഗത്തേക്ക്, 4 എണ്ണം ഉണ്ടെങ്കിൽ 4 ഭാഗത്തേക്ക് വളർത്ത് വരത്തക്ക രൂപത്തിൽ വളർത്തുക. ആ കിളിർപ്പുകൾ അങ്ങനെ വളർന്ന് വീണ്ടും ഒരു 4-5 അടി അല്ലെങ്കിൽ 6 അടിയോളം ഉയരത്തിൽ വരുമ്പോൾ അപ്പോഴേക്കും 2 മാസം കൂടി കഴിയും. ആ സമയത്ത് വീണ്ടും ആ കിളിർപ്പുകൾ
ഒരു ഒന്നോ ഒന്നര അടി വെച്ചിട്ട് മുറിച്ചു കളയുക. അങ്ങനെ വരുമ്പോൾ ആ കിളിർപ്പുകളിലെല്ലാം ധാരാളം കിളിപ്പുകൾ വീണ്ടും വരും. അങ്ങനെ അങ്ങനെ വന്നിട്ടുള്ള ഓരോ തടികളിലും ഒരു മൂന്നെണ്ണം വീതമെങ്കിലും വളർത്തിക്കൊണ്ട് വരിക. അങ്ങനെ അപ്പോൾ വരുമ്പോഴത്തേക്ക് മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും 9 കിളിപ്പ് വരും. വീണ്ടും നമ്മൾ അതിനെ ഒരു 5 അടി ഉയരത്തിലേക്ക് എത്തുമ്പോൾ തണ്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മുറിക്കുക. ഒരു ഒന്നോ ഒന്നര അടി വെച്ചിട്ട് നമ്മൾ മുറിക്കുമ്പോൾ ചെരിച്ചു മുറിക്കുക. നല്ല മുറിച്ചുള്ള കത്തി കൊണ്ട് നമ്മൾ മുറിച്ച് അതിന്റെ തലപ്പ് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ, അപ്പോൾ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മഴക്കാലത്ത് അതിന് വെള്ളം ഇറങ്ങിയാൽ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യണം. അതുപോലെ ബോഡോ മിശ്രിതം പോലുള്ള എന്തെങ്കിലും ഫംഗസ് വരാതിരിക്കാനായിട്ട് അത് തേച്ചു കൊടുക്കണം. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു 8-10-12 കിളിപ്പാവും. വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്യാം 4-ാമത്തെ പ്രാവശ്യം. അങ്ങനെ വരുമ്പോഴത്തേനും ഒരു 15-16 അല്ലെങ്കിൽ 18 കിളിപ്പുകൾ നല്ല രീതിയിൽ വളർത്തി 4 ഭാഗത്തേക്ക് ഈ കാണുന്ന രൂപത്തിൽ പടർത്തി കൊണ്ടുവരാൻ കഴിയും. വീണ്ടും നമുക്കതിനെ ഉയർന്നിലകത്ത് പോകാതിരിക്കാൻ വേണ്ടി ആ കമ്പുകളൊക്കെ ഒരു രീതിയിൽ അതിനെ എന്തെങ്കിലും വെയിറ്റ് കെട്ടി തൂക്കുകയോ അല്ലെങ്കിൽ അതിന് വലിച്ചു കെട്ടുകയോ ഒക്കെ ചെയ്ത് വളച്ച് താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെയൊക്കെ വളർത്തിയാൽ ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് വളർത്താം. അത് നമ്മുടെ ഒരു ചെറിയ അടുക്കള തോട്ടത്തിൽ അതിൻ്റെ നടുക്ക് ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ 4 ഭാഗത്തേക്കും അത് പടർത്തി നല്ല ഒരു കാഴ്ചയാക്കി എടുത്തു കഴിഞ്ഞാൽ അതിനടിയിൽ നമുക്ക് മറ്റുള്ള പച്ചക്കറികളൊക്കെ നട്ട് വളർത്തുന്നതിന് ഒരു തടസ്സവും ആകത്തില്ല. ഈ മുരിങ്ങയുടെ തണലൊന്നും ഒരു മറ്റ് ചെടികൾക്ക് അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികൾക്കൊന്നും ഒരു തണലായിട്ട് വരത്തില്ല. ഒരു ഗ്രീൻ ബിറ്റ് കെട്ടിയ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള രീതിയിൽ ഇതിനെ വളർത്തിയാൽ, ഒരു മുരിങ്ങ വളർത്തിയാൽ അതൊരു അലങ്കാരമായിരിക്കും. നല്ല രീതിയിൽ വളർത്തിയാൽ, നല്ല രീതിയിൽ പടർത്തി ഈ കാണുന്ന രൂപത്തിൽ ഇഷ്ടം പോലെ കിട്ടുന്ന രൂപത്തിലേക്ക് ഒരു തൈയെ വളർത്തിയെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു തൈയെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ തീർച്ചയായിട്ടും വളർത്തണം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങളെ ഒരു പ്രാവശ്യം കൂടി ചുരുക്കത്തിൽ പറയാം. മുരിങ്ങയ്ക്ക് നല്ല രീതിയിൽ വെയിൽ വേണം, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം മുരിങ്ങ തൈ നടാൻ. അങ്ങനെ നമ്മൾ സ്ഥലം തിരഞ്ഞെടുത്ത് തൈ നട്ട് നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ട് വന്നാൽ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ തൈ ഒറ്റത്തടിയായിട്ട് ഒരു 5-6 അടി ഉയരത്തിലേക്ക് എത്തും. ആ സമയത്ത് നമ്മൾ അടിയിൽ നിന്ന് ഒരു 1.5 അടി ഉയരത്തിൽ വെച്ചിട്ട് ആദ്യ പ്രാവശ്യം തടിയെ തണ്ടിനെ മുറിച്ചു മാറ്റുക, ചീക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കവർ ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ വന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ധാരാളം കിളിപ്പുകൾ വരും. അതിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 കിളിർപ്പുകൾ, നല്ല ശക്തിയുള്ള കിളിർപ്പുകളെ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ഒടിച്ചു കളയുക. അങ്ങനെ നമ്മൾ വളരാൻ അനുവദിച്ച 4 കിളിർപ്പുകൾ അല്ലെങ്കിൽ 3 കിളിർപ്പുകൾ അത് 4 ഭാഗത്തേക്കും ആയിട്ട് വളർത്തിക്കൊണ്ട് വരിക. അങ്ങനെ അതും ഒരു വീണ്ടും ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 4-5 അടി ഉയരമെത്തും. അങ്ങനെ ഉള്ള കിളിർപ്പുകളെ വീണ്ടും നമ്മൾ അതിനെ ഓരോന്നിനെയും ഒരു 1 അല്ലെങ്കിൽ 1.5 അടി ഉയരത്തിൽ വെച്ചിട്ട് വീണ്ടും മുറിച്ചു മാറ്റുക. വീണ്ടും അത് 3-ാമത്തെ പ്രാവശ്യം അത് അതേപോലെ. അപ്പോഴേക്കൊരു 8-9 കിളിർപ്പുകൾ ഉണ്ടാവും. ആ കിളിർപ്പുകൾ എല്ലാം വളർത്തിക്കൊണ്ട് വരിക. വീണ്ടും 2 മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് അതും ഒരു 4 അടി അല്ലെങ്കിൽ 5 അടി ഉയരത്തിലേക്ക് എത്തും. അതിനെയും വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 10 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിളിർപ്പുകൾ 4 ഭാഗത്തേക്കും പടർന്നിട്ടുണ്ടാവും. വീണ്ടും വേണമെങ്കിൽ 1 പ്രാവശ്യം കൂടി കട്ട് ചെയ്യുക. 4 പ്രാവശ്യത്തേക്ക് കട്ട് ചെയ്യുമ്പോഴേക്ക് ഏകദേശം 15-ൽ കൂടുതൽ ശിഖരങ്ങളുണ്ടാവും. അതെല്ലാം 4 ഭാഗത്തേക്ക് ഒരുപോലെ വളർത്തിക്കൊണ്ട് വന്ന് നമ്മൾ അതിനെ വൃത്തിയായിട്ട് വളർത്തിക്കൊണ്ട് വന്നാൽ ഒരു 8 അല്ലെങ്കിൽ 9 മാസം കഴിയുമ്പോഴേക്ക് നല്ല രീതിയിൽ അത് പൂ വരും. അതിനു മുമ്പേ ചിലപ്പോൾ പൂ വരും. അങ്ങനെ വരുന്ന പൂവുകളൊക്കെ ഒടിച്ചു കളയുക. അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യത്തെ ഒരു കട്ടിങ് കഴിയുമ്പോഴത്തേക്ക് ഒരു 10-15 അല്ലെങ്കിൽ 20 കിളിർപ്പുകൾ 4 ഭാഗത്തേക്കും പടർന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ അത് കാണാനും ഭംഗിയായിരിക്കും, നമുക്ക് കൈകാര്യം ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ശിഖരങ്ങളെ ഒന്ന് വളർച്ച് താഴേക്ക് ഒരു വെയിറ്റ് കെട്ടി തൂക്കി കഴിഞ്ഞാൽ ഭംഗിയായിട്ട് അത് വളർന്ന് നമുക്ക് തറയുന്ന തന്നെ ഇതിനെ കാ പറിക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടി കമ്പ് വഴങ്ങി കിട്ടും. ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാൽ ഇതൊരു വീടിന് അല്ലെങ്കിൽ നമ്മുടെ കൃഷി തോട്ടത്തിന് അടുക്കള തോട്ടത്തിൻ്റെ ഒരു അലങ്കാരം കൂടിയാണ്. ആ രീതിയിൽ വളർത്തി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഇത് പ്രൂൺ ചെയ്ത് വളർത്തിയെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ധാരാളം ശിഖരങ്ങളോടുകൂടി ഇതിനെ മുരിങ്ങ വളർന്നു കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ വളർത്തിയാൽ ഒറ്റത്തടിയായിട്ട് മുകളിലേക്ക് വളർന്നു പോവും. അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കാ പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. സാധാരണ നാടൻ മുരിങ്ങ ഇനങ്ങൾ പോലെ ഒറ്റത്തടിയായിട്ട് മുകളിലേക്ക് പോയാൽ അവസാനം നമുക്കതിൻ്റെ കാ പറിക്കാനായിട്ട് അത് വെട്ടിമാറ്റേണ്ട അവസ്ഥ വരും. ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക്സ്.